കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ സ്പേസ് എലിവേറ്ററിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു എലിവേറ്ററിന്റെ സഹായത്താൽ നമുക്ക് സ്പേസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് അതിൽ വിവരിച്ചിരുന്നത്. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ വളരെയധികം നീളം കൂടിയ കാർബൺ ട്യൂബുകൾ സൃഷ്ടിക്കാൻ സാധിക്കണം. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിരവധി ആളുകളാണ് കാർബൺ ട്യൂബിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം കാർബൺ ട്യൂബ് തന്നെയാണ്. ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ കാർബൺ ട്യൂബ്. ഇപ്പോഴും നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും വലിയ അളവിലേക്ക് സൃഷ്ടിക്കാൻ നമുക്ക് ഇനിയും സാധിച്ചിട്ടില്ല. എന്നാൽ അത് സാധ്യമാകുമ്പോൾ ഈ ലോകം പിന്നെ ഇപ്പോൾ കാണുന്നത് പോലുള്ള ഒരു ലോകമായിരിക്കേയില്ല. സാങ്കേതിക വിദ്യയുടെ അടുത്ത ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് കാർബൺ നാനോ ട്യൂബുകളായിരിക്കും. അതിവേഗതയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകൾ, മെഡിക്കൽ ഡിവൈസുകൾ, സിന്തറ്റിക് മസിലുകൾ തുടങ്ങി നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര കണ്ടെത്തലുകളായിരിക്കും ഇത് സൃഷ്ടിക്കാൻ പോകുന്നത്. നാനോ ട്യൂബ് കാഴ്ചയിൽ അത്ര വലിപ്പമുള്ള ഒരു ട്യൂബൊന്നുമല്ല. ഒരു തന്മാത്രയുടെ അത്രയും മാത്രം ഘനമേ ഇതിനുണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ അതിഭീകരമായിട്ടുള്ള ഒരു ശക്തിയായിരിക്കും ഇതിനുണ്ടാവുക. വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ കാർബൺ നാനോ ട്യൂബിനെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നീളമേറിയ കാർബൺ ട്യൂബുകൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമ്പോൾ എല്ലാം കീഴ്മേൽ മറിയുന്നതാണ്. എല്ലാത്തിൻ്റെയും തുടക്കം 1991. സ്ഥലം ജപ്പാൻ. അവിടുത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിസിസിസ്റ്റ് സുമിയോ ലിജിമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. 2 ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ അദ്ദേഹം ഉപയോഗിച്ചു. എയർ ടൈറ്റൻ്റ് ചേംബറിൽ സൂക്ഷിച്ചിരുന്ന ആ റോഡുകളുടെ ഉള്ളിലൂടെ അദ്ദേഹം വൈദ്യുതി കടത്തിവിട്ടു. അതിനെ തുടർന്ന് ആ റോഡുകളിൽ ഉണ്ടായിരുന്ന കാർബണുകൾ ചെറിയ തരികളായി അതിൻ്റെ ഉള്ളിൽ തന്നെ പറന്നു നടക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ചേംബറിൻ്റെ ഭിത്തികളിൽ കുറേയധികം കാർബണിൻ്റെ പൊടികൾ ഒരു വലിയ ലെയർ തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങിയിരുന്നു. സ്ട്രോയുടെ രൂപമുള്ള വളരെയധികം നേർത്ത കുറേ ട്യൂബുകൾ അദ്ദേഹത്തിന് ആ ചേംബറിൽ നിന്ന് പിന്നീട് ലഭ്യമായി. അത് ലാബിൽ പഠനത്തിന് വിധേയമാക്കിയപ്പോഴാണ് ആരെയും ഞെട്ടിക്കുന്ന ഫലങ്ങൾ വെളിയിലേക്ക് വന്നത്. മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള പദാർത്ഥങ്ങൾ വെച്ച് ഏറ്റവും കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള ഒരു പദാർത്ഥമായിരുന്നു അത്. അതായത് അതിനെ നമുക്ക് പരമാവധി വലിച്ചു നീട്ടാൻ സാധിക്കും, അത് പൊട്ടുകയില്ല. എന്താണ് ശരിക്കും കാർബൺ നാനോ ട്യൂബ്? അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് കാർബണെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഭൂമിയിലെ ജീവന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള എലമെന്റ് അത് കാർബൺ ആണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ കാർബൺ ബേസ്ഡ് ജീവജാലങ്ങൾ ആണ് എന്നാണ് ശാസ്ത്രം തന്നെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷിക്കുന്നതും നമ്മൾ ഉറങ്ങുന്നതും നമ്മൾ നടക്കുന്നതുമെല്ലാം കാർബണിന്റെ ഒപ്പം തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന DNA എല്ലാം ചേർത്ത് വെക്കുന്നത് പോലും കാർബൺ ആണ്. എന്നാൽ കാർബൺ വ്യത്യസ്തമായിട്ടുള്ള പല രൂപത്തിൽ പല ഭാവത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ സാധിക്കും. വളരെയധികം കാഠിന്യമുള്ള ഡയമണ്ട് മുതൽ കാഠിന്യം വളരെയധികം കുറഞ്ഞ ഗ്രാഫൈറ്റിൻ്റെ വരെ രൂപത്തിൽ നമുക്ക് കാർബണിനെ കാണാൻ സാധിക്കും. വ്യത്യസ്തമായിട്ടുള്ള ഹൈബ്രിഡൈസേഷനിലൂടെയാണ് ഇവ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറുകളിലുള്ള പദാർത്ഥങ്ങളായി മാറുന്നത്. ഇത് കാർബണ് മാത്രമുള്ള ഒരു ബെനിഫിറ്റാണ്. മറ്റുള്ള പദാർത്ഥങ്ങളും വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറുകൾ ഉണ്ടാക്കുമെങ്കിലും കാർബണിൻ്റെ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോളിക്യൂൾസിനെ സൃഷ്ടിക്കാൻ ഭൂമിയിലുള്ള ഒരു പദാർത്ഥങ്ങൾക്കും സാധിക്കുകയില്ല. അതിൻ്റെ കാരണം കാർബണിൻ്റെ ആറ്റം സ്ട്രക്ചർ തന്നെയാണ്. കാർബണിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമായി 6 ഇലക്ട്രോണുകളാണ് വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 ഇലക്ട്രോണുകൾ അതിൻ്റെ ഉള്ളിലുള്ള ഓർബിറ്റിലൂടെ വലം വയ്ക്കുമ്പോൾ അതിന് വെളിയിലുള്ള ഓർബിറ്റിലൂടെ വലം വയ്ക്കുന്നത് 4 ഇലക്ട്രോണുകളാണ്. നമുക്കറിയാം, വെളിയിലുള്ള ഓർബിറ്റ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആകണമെങ്കിൽ അവിടെ 8 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം. ഇവിടെ 4 ഇലക്ട്രോണുകളെ ഉള്ളൂ. എന്നാൽ 4 സാധ്യതകൾ കൂടിയുണ്ട്. അതായത് 4 ഇലക്ട്രോണുകളെ ചേർത്ത് വെച്ച് അവിടെ 8 ആക്കാനുള്ള ഒരു ശ്രമം കാർബൺ നടത്തുന്നതാണ്. അതിനുവേണ്ടി ഒരുപക്ഷെ മറ്റ് കാർബൺ ആറ്റങ്ങളെ ഉപയോഗിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രജൻ പോലുള്ള മറ്റേതെങ്കിലും എലമെന്റുകളെയും ഉപയോഗിക്കുമായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആ എലമെന്റുകളെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറുകളുള്ള വ്യത്യസ്ത രൂപങ്ങളെ നമുക്ക് കാർബണിൽ നിന്നും സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. കാർബൺ നാനോ ട്യൂബും ഉണ്ടാകുന്നത് ഇപ്രകാരം തന്നെയാണ്. കാർബൺ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. അത് ഒരു ഹെക്സഗൺ പാറ്റേൺ ആണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തിയുള്ള ഒരു പാറ്റേൺ ഹെക്സഗൺ പാറ്റേൺ ആണ്. വളരെയധികം എനർജി എഫിഷ്യൻ്റുമാണ് ഈ പാറ്റേൺ. എയറോസ്പേസ് ആപ്ലിക്കേഷനുകളിൽ നമ്മൾ ഈ പാറ്റേൺ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഹെക്സഗന്റെ രൂപത്തിലുള്ള സ്ട്രക്ചറുകൾ ഉപയോഗിച്ചിട്ടാണ് അതിന് ശക്തി നൽകുന്നത്.
കാർബൺ മോളിക്യൂളിൻ്റെ ഹെക്സഗൺ പാറ്റേണിനെ നമ്മൾ ഗ്രാഫീൻ എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. ലബോറട്ടറിയിൽ ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ നമ്മൾ അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് അളന്നിരുന്നു. 130 GPa അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്. അതായത് ഇതുവരെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള പദാർത്ഥം അത് കാർബൺ നാനോ ട്യൂബ് തന്നെയാണ്. പക്ഷേ ഇതുപയോഗിച്ച് വലിപ്പമേറിയ ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു ട്യൂബ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമായ ഒരു ദൗത്യമാണ്. ഒരു ആറ്റത്തിൻ്റെ മാത്രം ഘനമുള്ള കാർബൺ നാനോ ട്യൂബ് ഷീറ്റ് നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചു എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഷീറ്റിന് ഒരു പൂച്ചയുടെ ഭാരത്തെ താങ്ങി നിർത്താൻ സാധിക്കുന്നതാണ്. ആറ്റത്തിൻ്റെ ഘനം മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഷീറ്റിനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. ചുരുക്കി പറഞ്ഞാൽ വായുവിൽ നിൽക്കുന്ന ഒരു പൂച്ചയായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് കാര്യമായ പ്രയോജനമൊന്നുമില്ല. പക്ഷേ പ്രയോജനമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഷീറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ട്യൂബ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം റോക്കറ്റുകൾക്ക് പകരം ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്പേസ് എലിവേറ്ററുകളാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു കാർബണിൽ നിന്നും കാർബൺ നാനോ ട്യൂബിനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ഡിവൈസ്. ഇതുപയോഗിച്ച് സാധാരണഗതിയിൽ വെറും 2 cm മാത്രം നീളം വരുന്ന ഒരു ട്യൂബിനെ ആയിരിക്കും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ ഡീആക്ടിവേറ്റ് ആകുന്നതാണ്. കുറച്ചു നേരം മാത്രമേ അത് ആക്റ്റീവായി തുടരുകയുള്ളൂ. പക്ഷേ 2020 ജാപ്പനീസ് ശാസ്ത്രജ്ഞന്മാർ വലിയ വിപ്ലവം തന്നെ ഈ മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് 15 cm വരെ നീളമുള്ള ഒരു നാനോ ട്യൂബിനെയാണ് സൃഷ്ടിക്കാൻ സാധ്യമായത്. ഇത് സാധ്യമാക്കാനുള്ള കാരണം കാറ്റലിസ്റ്റുകൾ തന്നെയാണ്. കാറ്റലിസ്റ്റുകളെ 26 മണിക്കൂർ നേരം ആക്റ്റീവായി നിലനിർത്താൻ അവർക്ക് സാധിച്ചു. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമുക്ക് വളരെയധികം വലിപ്പക്കുറവുള്ള നാനോ ട്യൂബുകളെ മാത്രമേ സൃഷ്ടിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത്രയധികം കുറഞ്ഞ വലിപ്പം ഉപയോഗിച്ച് തന്നെ നമുക്ക് കുറേയധികം നേട്ടങ്ങൾ ഇതിൽ നിന്നും സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഓട്ടോമോട്ടീവ് ഫീൽഡിൽ നമുക്ക് ഉപയോഗിക്കാം, ഇലക്ട്രോണിക്സ് മേഖലയിൽ ഉപയോഗിക്കാം, വാട്ടർ ഫിൽറ്ററുകളിലുമൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത എന്നാൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന മറ്റൊരു നേട്ടം ഇതിൻ്റെ കണ്ടക്ടിവിറ്റിയാണ്. കോപ്പറിന് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ വൈദ്യുതിയെ ഇതിന് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. നിലവിൽ നമ്മൾ ഭാരക്കൂടുതലുള്ള കോപ്പർ വയറുകൾ ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതി ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത്രയധികം ദൂരത്തേക്ക് കോപ്പർ വയറുകൾ ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേയധികം ഊർജം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുമാണ്. എന്നാൽ അവയ്ക്ക് പകരം നമ്മൾ കാർബൺ നാനോ ട്യൂബുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ഊർജം മാത്രമേ നമുക്ക് നഷ്ടമാവുകയുള്ളൂ. കൂടാതെ ഈ വയറിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വലിയ ഡിവൈസുകളുടെ ഒന്നും ആവശ്യമില്ല. കാരണം വളരെയധികം ഭാരക്കുറവാണ് ഈ ഡിവൈസിനുള്ളത്. പക്ഷേ നിലവിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. കാരണം ഇതിൻ്റെ വില തന്നെയാണ്. വളരെയധികം ദുർഘടം പിടിച്ച ഒരു പ്രക്രിയയിലൂടെയാണ് ഇവയെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ വിലയും വളരെ കൂടുതലാണ്. എന്നാൽ വരും വർഷങ്ങളിൽ വളരെയധികം മിതമായ നിരക്കിൽ നമുക്ക് ഇവയെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനുവേണ്ട ഗവേഷണങ്ങൾ ഇപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം വിമാനങ്ങളിലാണ്. വിമാനങ്ങൾക്ക് ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നിലവിൽ കോപ്പർ വയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അവയ്ക്ക് ഭാര കൂടുതലാണ്. വിമാനത്തിൻ്റെ ഭാരം കൂടുന്നതനുസരിച്ച് അതിൽ ഉപയോഗിക്കേണ്ട ഫ്യുവലിൻ്റെ അളവിലും വർധനവുണ്ടാകുന്നു. വളരെയധികം ഭാരക്കുറവുള്ള കാർബൺ നാനോ ട്യൂബുകളെയാണ് കോപ്പറിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഫ്യുവലിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ തുച്ഛമായ ചിലവിൽ നമുക്ക് ലോകത്തിൻ്റെ പല കോണുകളിലേക്കും വിമാനത്തിൽ പറക്കാൻ കഴിയും. വരാൻ പോകുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്ക്. ഇതൊരു ചിപ്പാണ്. ഈ ചിപ്പ് നമ്മൾ തലച്ചോറിലാണ് ഘടിപ്പിക്കുന്നത്. അതിലൂടെ നമ്മുടെ കയ്യിൽ മൊബൈലുകളൊന്നും ഇല്ലാതെ തന്നെ അതിൻ്റെ ഉപയോഗങ്ങൾ സാധ്യമാക്കാൻ സാധിക്കുന്നു. വരാൻ പോകുന്ന അസുഖത്തെ മുൻകൂട്ടി മനസ്സിലാക്കാനും അത് പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാനും ഈ ചിപ്പുകൾ വളരെയധികം സഹായപ്രദമാണ്. പക്ഷേ അത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആ ചിപ്പിൽ ഘടിപ്പിക്കുന്ന വയറുകളാണ്. ആ വയറുകൾ നമ്മുടെ തലച്ചോറിൽ പലതരത്തിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്.
അതിന് പറ്റിയ ഏറ്റവും മികച്ച ഒരു റീപ്ലേസ്മെന്റ് ആണ് കാർബൺ നാനോ ട്യൂബുകൾ. ഇപ്പോൾ നമ്മൾ കുറേയധികം ആപ്ലിക്കേഷനുകൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇതൊന്നുമല്ല ശരിക്കുമുള്ള ആപ്ലിക്കേഷനുകൾ. അത് എന്തൊക്കെയാണെന്ന് പറയാൻ പോലും നമുക്കിപ്പോൾ സാധിക്കുകയില്ല. കാരണം ആ കാർബൺ ട്യൂബുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. അതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. ബ്രൈറ്റ് കേരളീറ്റിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്. മനുഷ്യർ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള പദാർത്ഥത്തിന്റെ പേര് എന്താണ്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളീറ്റ്. നിങ്ങൾക്ക് ബ്രൈറ്റ് കേരളീറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.